നമസ്കാരം. പ്രധാന വാർത്തകൾ. ദേശീയപാത കീഴാറ്റൂർ വഴി തന്നെയെന്ന് കേന്ദ്രം, അന്തിമ വിജ്ഞാപനം പുറത്തുവന്നു. ബി ജെ പി വഞ്ചിച്ചെന്ന് വയൽക്കിളികൾ, സമരം ശക്തമാക്കുമെന്ന് സുരേഷ് കീഴാറ്റൂർ. കീഴാറ്റൂർ ജനതയെ വഞ്ചിച്ച ബി ജെ പി മാപ്പു പറയണമെന്നും വയൽക്കിളികൾ അത് സമ്മതിക്കണമെന്നും പി ജയരാജൻ. വർഗീയ മുക്ത ഭാരതത്തിനായി മുസ്ലിം യൂത്ത് ലീഗ് യുവജനയാത്രയ്ക്ക് പയ്യന്നൂരിൽ മികച്ച സ്വീകരണം. മതങ്ങളുടെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണെന്ന മുനവർ അലി തങ്ങൾ. പെരുമാളെ സന്ദർശിച്ച് നേതാക്കളുടെ യാത്ര. ചപ്പാരപ്പടവ് ആയുർവേദ ആശുപത്രിക്കായി നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യം. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. ബി ജെ പി വഞ്ചിച്ചെന്ന് വയൽക്കിളികൾ. ദേശീയപാതയുടെ കീഴാറ്റൂർ വയലിലൂടെയുള്ള ബൈപ്പാസ് അലൈൻമെന്റിൽ മാറ്റമില്ല. ബൈപ്പാസ് കീഴാറ്റൂർ വയലിലൂടെ കടന്നുപോകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ വിജ്ഞാപനം മരവിപ്പിക്കുമെന്ന ബി ജെ പിയുടെ വാഗ്ദാനം പാഴായിരിക്കുകയാണ്. വയലും തണ്ണീർത്തടങ്ങളും നികത്തി കീഴാറ്റൂർ വയലിലൂടെയുള്ള ബൈപ്പാസ് നിർമ്മാണത്തിനെതിരെ വയൽക്കിളികൾ പ്രതിഷേധവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. പിന്നീട് പ്രതിഷേധമായി ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു. വിജ്ഞാപനം മരവിപ്പിക്കുമെന്നായിരുന്നു ബി ജെ പി നിലപാട് സ്വീകരിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമരസമിതി നേതാക്കളായ മമ്പറം ജാനകിയെയും സുരേഷ് കീഴാറ്റൂരിനെയും ബി ജെ പി സംഘം ഡൽഹിയിലെത്തിച്ചിരുന്നു. തുടർന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തുകയും 3D നോട്ടിഫിക്കേഷൻ മരവിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അന്തിമ വിജ്ഞാപനം വന്നതോടെ ബി ജെ പി നൽകിയ ഉറപ്പുകൾ പാഴാവുകയാണ്. കീഴാറ്റൂരിൽ സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ വഞ്ചിച്ചെന്ന് വയൽക്കിളി സമര നേതാവ് സുരേഷ് കീഴാറ്റൂർ പറഞ്ഞു. ഒരു പ്രളയം നിങ്ങളെ ചിന്തിപ്പിച്ചില്ലെങ്കിൽ പിന്നെന്താണ് ചിന്തിപ്പിക്കുക എന്നും തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും സുരേഷ് കീഴാറ്റൂർ പറഞ്ഞു. ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഈ വയൽ സെക്ടറിൽ അതിന്റെ അവസാന നിമിഷം വരെ വയൽക്കിളികൾ സമരം നടത്തിക്കൊണ്ടിരിക്കും. കാരണം ഈ സമരം നടത്തുക എന്ന് സാങ്കേതികമായി ഞങ്ങൾ പരാജയപ്പെട്ടേക്കാം, പക്ഷെ പ്രളയാനന്തര കേരളത്തിൽ വയലിന്റെ പ്രാധാന്യം എന്താണ് എന്നത് രാജ്യത്തിനകത്തെ കേരളത്തിനകത്തെ മട്ടുപ്പാവിലിരുന്ന് ജീവന് വേണ്ടി കേണ മനുഷ്യാത്മാക്കൾക്കും മനുഷ്യർക്കും ഒക്കെ അറിയാവുന്നത്. അതേസമയം അലൈൻമെന്റ് മാറ്റുമെന്ന കള്ളപ്രചരണവും വാഗ്ദാനവും നൽകി വയൽക്കിളികളെയും കീഴാറ്റൂരിലെ ജനങ്ങളെയും ബി ജെ പി വഞ്ചിച്ചെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ. ബി ജെ പി വഞ്ചിച്ചെന്ന് വയൽക്കിളികൾ കേരളത്തോട് തുറന്ന് സമ്മതിക്കണമെന്നും പി ജയരാജൻ പറഞ്ഞു. പാത കീഴാറ്റൂരിലൂടെ കടന്നു പോകുന്നത് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുമെന്നും മറ്റു ബദലുകൾ ഇല്ലെങ്കിൽ മാത്രമേ ഈ അലൈൻമെന്റ് പരിഗണിക്കാവൂ എന്ന് കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലുള്ളത് ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന സർക്കാരുകളാണെന്ന മുനവർ അലി തങ്ങൾ. കേന്ദ്രത്തിലെ ബി ജെ പിയുടെയും കേരളത്തിലെ എൽ ഡി എഫിന്റെയും ഭരണം ജനങ്ങളെ ദുരിതത്തിലേക്ക് നയിച്ചുവെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് യുവജനയാത്രയ്ക്ക് പയ്യന്നൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാദ്യമേളങ്ങളോടെ മികച്ച സ്വീകരണമാണ് യുവജനയാത്രയ്ക്ക് പയ്യന്നൂരിൽ ഒരുക്കിയത്. വർഗീയ മുക്ത ഭാരതം, അക്രമരഹിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പ്രയാണം ആരംഭിച്ച മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും നയിക്കുന്ന യുവജനയാത്രയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്വീകരണ സ്ഥലമായ പയ്യന്നൂർ പെരുമ്പയിൽ പാർട്ടി പ്രവർത്തകർ ഉജ്ജ്വലമായ വരവേൽപ്പാണ് നൽകിയത്. സ്വീകരണ സ്ഥലത്തെത്തിയ ജാഥാംഗങ്ങളെ പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആവേശത്തോടെ വരവേൽക്കുകയായിരുന്നു. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലുള്ളത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന സർക്കാരുകളാണെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ പറഞ്ഞു. രാജ്യത്തെ മതേതരത്വം തച്ചു തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല. മതേതരത്വം നിലനിർത്താനുള്ള ജനാധിപത്യ ശക്തികൾക്കൊപ്പം മുസ്ലിം യൂത്ത് ലീഗും പോരാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്കിടയിൽ കൂടുതൽ ഊഷ്മളമായ ഒരു സൗഹൃദം നമ്മൾ കാലയെ കൂട്ടി തന്നെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അതിവിടെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഘടകങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഈ ഒരു ജാഥ. സ്വീകരണ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ അബ്ദുൽ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്തു. കെ ടി സഹദുള്ള അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഷിബു മീരാൻ, പി കുഞ്ഞു മുഹമ്മദ്, അബ്ദുൽ കരീം ചേലേരി, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, പി കെ സുബൈർ, ടി പി അഷ്റഫ് അലി, പി ഇസ്മയിൽ, അൻവർ സാദത്ത്, എം എ സമദ്, നജീബ് കാന്തപുരം തുടങ്ങിയവർ സംസാരിച്ചു. നൂറുകണക്കിന് യുവജനങ്ങളാണ് യുവജനയാത്രയെ അനുഗമിക്കുന്നത്. നവമീഡിയ പയ്യന്നൂർ.
മതങ്ങൾ തമ്മിലുള്ള അകലം കുറച്ച് വർഗീയതയെ ഇല്ലാതാക്കുക കൂടി യുവജനയാത്രയുടെ ലക്ഷ്യമാണെന്ന് മുനവർ അലി തങ്ങൾ പറഞ്ഞു. യുവജനയാത്രയ്ക്ക് അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങാൻ നേതാക്കൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. മതമൈത്രിക്ക് പേരുകേട്ട പയ്യന്നൂർ പെരുമാളിന് മുന്നിൽ നിന്നും പ്രസാദം ഏറ്റുവാങ്ങിയ മുനവർ അലി തങ്ങളെ ഭാരവാഹികൾ പൊന്നാടി അണിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന യുവജനയാത്രയുടെ ഭാഗമായി പയ്യന്നൂരിലെത്തിയ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും പി കെ ഫിറോസും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രത്തിലെത്തിയ നേതാക്കളെ ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചു. തുടർന്ന് പെരുമാളിന്റെ പ്രസാദം സ്വീകരിച്ച മുനവർ അലി തങ്ങളെ ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാടി അണിയിച്ചു. യാത്രക്കുടനീളം ഹൈന്ദവ സഹോദരന്മാരുടെ സ്നേഹോഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ജാഥ മുന്നേറുന്നതെന്നും ഇന്ത്യയിലെ ബഹുസ്വരത നിലനിർത്തുക കൂടിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഞങ്ങൾ നടന്ന കാസർകോട്ടെ വഴിയേറത്തം മുഴുവനും നമ്മുടെ പാർട്ടി പ്രവർത്തകരല്ല, അവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ, അവിടുത്തെ അമ്പലത്തിലെ ഭാരവാഹികൾ ഇവരൊക്കെ വന്നുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുകയുണ്ടായി. നമുക്കിടയിലുള്ള സ്നേഹത്തെയും സഹവർത്തത്തെയും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വർഗീയതയെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ദർശനം നടത്തി കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ച ഇന്ന് പെരുമാളിനെ കണ്ട് യാത്ര മുന്നേറുകയാണ്. ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും മറ്റു നേതാക്കളും മുനവർ അലി തങ്ങളോടൊപ്പം ക്ഷേത്രത്തിൽ അനുഗമിച്ചിരുന്നു. ക്ഷേത്രത്തിലെ പ്രസാദവും കഴിച്ചാണ് നേതാക്കൾ മടങ്ങിയത്. നവമീഡിയ പയ്യന്നൂർ. ചപ്പാരപ്പടവ് ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി ശാന്തിഗിരിയിൽ നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായി നശിക്കുന്നു. ചുവപ്പ് നാടയിൽ കുരുങ്ങി ഉദ്ഘാടനം വൈകുന്തോറും സർക്കാർ ഖജനാവിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. മലയോര പഞ്ചായത്തുകളിൽ നിന്നുള്ള നൂറുകണക്കിന് രോഗികൾക്ക് ആശ്രയമാണ് ചപ്പാരപ്പടവ് ശാന്തിഗിരിയിലെ ഈ മാതൃകാ ഡിസ്പെൻസറി. പേരിൽ മാതൃകയുണ്ടെങ്കിലും അത്ര സന്തോഷകരമല്ല ഇവിടെ നിന്നുള്ള കാഴ്ച. മെഡിക്കൽ ഓഫീസറും അറ്റൻഡറും പാർട്ട് ടൈം സ്വീപ്പറും മാത്രമാണ് ആകെയുള്ള ജീവനക്കാർ. മരുന്ന് നൽകേണ്ട ഫാർമസിസ്റ്റിന്റെ പേരുപോലും ഇതുവരെ ആയിട്ടില്ല. വർഷങ്ങളായി പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം വരുന്നതോടെ ശാപമോക്ഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി. ഡിസ്പെൻസറി ആശുപത്രിക്കായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ പറയുന്നു. നാലു വർഷം കൊണ്ട് 60 ലക്ഷത്തോളം രൂപയാണ് കെട്ടിടത്തിനായി ചിലവഴിച്ചത്. ഒരേ സമയം 10 പേരെ കിടത്തി ചികിത്സിക്കാൻ പറ്റുമെന്നായിരുന്നു അധികൃതർ നൽകിയ വാഗ്ദാനം. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയുടെ യോഗം വല്ലപ്പോഴും മാത്രമാണ് നടക്കുന്നത്. പ്രായമായവർക്ക് മുകളിലെത്തിയ നിലയ്ക്കും കയറുവാൻ റാമ്പ് ഒരുക്കേണ്ടതിന് പകരം സ്റ്റെപ്പുകൾ മാത്രമാണ് നിർമ്മിച്ചത്. 25 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഒരുക്കാത്തതും തിരിച്ചടിയായി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ച കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ സർക്കാർ തലത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിയെ സമീപിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ. നവമീഡിയ ആലക്കോട്. വൻകിട കോർപ്പറേറ്ററുകൾക്ക് ഇന്ത്യയെ തീരെഴുതി കൊടുക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ തുടരുന്നതെന്ന് എസ്ടിയു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം. വർഗീയത ചെറുക്കാൻ തൊഴിലാളികൾ രംഗത്തിറങ്ങണമെന്നും എം എ കരീം. എസ്ടിയു പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി ജെ പിയുടെ വർഗീയതയ്ക്കും അതിന് പരിപോഷണം നൽകുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടുകൾക്കുമെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്ന് എസ്ടിയു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലം എസ്ടിയു സംഘടിപ്പിച്ച ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരവധി വിഷയങ്ങളിൽ ഈ നരേന്ദ്രമോദി നിലപാട് എന്ന് പറയുന്നത് അദാനിമാരെയും അംബാനികളെയും അംബാനിയെയും പരിശോധിപ്പിക്കുന്നതിനേക്കാൾ. സംസ്ഥാന മോട്ടോർ തൊഴിലാളി യൂണിയൻ വൈസ് പ്രസിഡന്റ് എ പി ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി അൻസാരി തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. പി എം ഹനീഫ, കെ ഷാഹുൽ ഹമീദ്, ഒ ബഷീർ, വി പി പി ഹമീദ്, ബഷീർ മൊട്ടമ്പ്രം, കെ ആലിക്കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. നവമീഡിയ പഴയങ്ങാടി.
കടന്നപ്പള്ളി ചന്തപുരം മെഡിക്കൽ കോളേജ് കണ്ണപുരം ബൈപ്പാസ് റോഡ് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. 36 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം 24 രാവിലെ ഒഴക്രോത്ത് വെച്ച് മന്ത്രി ജി സുധാകരൻ നിർവഹിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സാങ്കേതികത്വത്തിന്റെ പേരിൽ ഉദ്ഘാടന പരിപാടി ഉൾപ്പെടെ മാറ്റുകയായിരുന്നു. ജനം ആശങ്കയിൽ. ദേശീയപാതയിലെ തിരക്കിലകപ്പെടാതെ എളുപ്പമാർഗം സുഗമയാത്രയ്ക്ക് വഴിയൊരുക്കുന്ന റോഡ് തളിപ്പറമ്പ് കല്യാശ്ശേരി മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചാണ് കടന്നുപോകുന്നത്. റോഡ് നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്തത് ഊരാളുങ്കൽ സൊസൈറ്റിയായിരുന്നു. എന്നാൽ അഗ്രിമെന്റ് സൈൻ ചെയ്ത് പണം കെട്ടിവെക്കണം. ഈ നടപടി പൂർത്തിയാകാത്തതാണ് വീണ്ടും അനിശ്ചിതത്വത്തിന് കാരണമായത്. അഗ്രിമെന്റ് വെക്കാത്ത പദ്ധതി ഉദ്ഘാടനം ചെയ്യേണ്ട എന്നായിരുന്നു മന്ത്രിയുടെ വാദം. ഇതേ തുടർന്ന് ഉദ്ഘാടന പരിപാടി മാറ്റി. അനിശ്ചിതാവസ്ഥ എന്നു തീരുമെന്ന് ബന്ധപ്പെട്ടവർ ഇതുവരെ ഉറപ്പു നൽകിയിട്ടുമില്ല. കടന്നപ്പള്ളി ചന്തപ്പുറയിൽ നിന്ന് ആരംഭിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലൂടെ ശ്രീസ്ഥാ നെരുവമ്പ്രം ഏഴോം കൊട്ടക്കിൽ പട്ടുവം വെള്ളിക്കീഴ് വഴി കണ്ണപുരത്ത് എത്തിച്ചിരുന്ന 24 കിലോമീറ്റർ റോഡ് 6 മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുക. പ്രധാന കേന്ദ്രങ്ങളിൽ ബസ് ബേ ലൈറ്റുകൾ എന്നിവ ഒരുക്കും. അത്യാധുനിക നിലവാരത്തിലാണ് റോഡ് നിർമ്മാണം നടത്തുക. നിലവിൽ കണ്ണപുരം ചൈനാക്കിലെ ധർമ്മശാല റോഡ് ഏറെ ദയനീയമായ അവസ്ഥയിലാണ്. ഇപ്പോ ഇങ്ങനെ കാര്യങ്ങൾ പലതും പറയുക എന്നുള്ളതിന് ഉപരി ഒരു കാര്യവും മുന്നിൽ നടത്തുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു എന്ന് അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും മാറ്റി വെച്ചതായിട്ടാണ്. അപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് ഇത് നമ്മുടെ അതുമായി ബന്ധപ്പെട്ട കരാറും ആയിട്ട് യഥാവിധം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ പരിസരത്തുള്ളവർക്കും അതുപോലെ തന്നെ ഇതിലൂടെ വാഹനം ഓടിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കും ഈ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള വളരെ അടിസ്ഥാനപരമായ ആശങ്കയിലാണ് ഈ ഭാഗത്തുള്ള ജനങ്ങൾ. ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മാണ കരാർ ഏറ്റെടുത്ത റോഡിന്റെ പണി ഉടൻ ആരംഭിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നവമീഡിയ പഴയങ്ങാടി. 5th സ്റ്റുഡൻസ് നാഷണൽ ഒളിമ്പിക്സിൽ ആൺകുട്ടികളുടെ ഷട്ടിൽ ബാഡ്മിന്റൺ അണ്ടർ 12 കാറ്റഗറിയിൽ സ്വർണം നേടി പയ്യന്നൂരിലെ വിദ്യാർത്ഥി അഭിമാനമായി. പയ്യന്നൂർ BEMLP സ്കൂളിലെ വിദ്യാർത്ഥിയായ പി ശ്രീനിവാസ് ഷേണായിയാണ് നാടിനും വിദ്യാലയത്തിനും അഭിമാനമായത്. പയ്യന്നൂർ റാങ്ക് ദി വ്യൂ ബാഡ്മിന്റൺ അക്കാദമിയിൽ പരിശീലനം നടത്തുന്ന ശ്രീനിവാസിന് ഗുജറാത്തിലെ ഗോദ്രയിൽ വെച്ച് നടന്ന ദേശീയ മത്സരത്തിൽ അണ്ടർ 12 വിഭാഗത്തിലാണ് സുവർണ നേട്ടം. ഇതോടെ മലേഷ്യയിൽ വെച്ച് നടക്കുന്ന സ്റ്റുഡൻസ് ഏഷ്യൻ ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ടീമിലേക്കുള്ള അർഹതയും ശ്രീനിവാസ് നേടി. നാട്ടുകാഴ്ചകളുടെ രസം പകർന്ന് കടന്നപ്പള്ളി പടിഞ്ഞാറേക്കരയിൽ നാടകോത്സവത്തിന് തിരശ്ശീലയുയർന്നു. 5 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവം പത്മശ്രീ തിലകന്റെ നാമധേയത്തിലാണ് നടക്കുന്നത്. സീരിയൽ നാടക നടൻ പയ്യന്നൂർ മുരളി നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. വിസ്മയ കാഴ്ചകൾക്ക് പുറമെ പുതിയ കാലം മുന്നോട്ടു പോയപ്പോൾ നേർക്കാഴ്ചകളുടെ കലാലോകമായ നാടകം തനത് ശൈലിയിലും പ്രൗഢിയിലും കോട്ടം തട്ടാതെ മുന്നേറുകയാണ്. നാടകങ്ങളും പുതിയ സാങ്കേതികതയോടെ കാലത്തിനനുസരിച്ച് മുന്നേറുമ്പോൾ നാട്ടിൻപുറങ്ങളിലും നാടകം അരങ്ങുവാഴുകയാണ്. നാടകത്തിന്റെ പ്രസക്തിയും സന്ദേശങ്ങളും ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കടന്നപ്പള്ളി പടിഞ്ഞാറേക്കരയിൽ തിലകൻ സ്മാരക പ്രൊഫഷണൽ നാടകോത്സവത്തിന് തിരിതെളിഞ്ഞത്. സീരിയൽ നാടക നടൻ മുരളി പയ്യന്നൂർ നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പേരിലുള്ള നാടക അംഗീകാരം ലഭിച്ച സന്തോഷത്തോടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. കേരളത്തിലെ പ്രഗത്ഭ 12 നാടക സമിതികൾ അവിടെ നാടകത്തിന് മത്സരിച്ച് പ്രേക്ഷകരാണ് ഏറ്റവും വലിയ വിധികർത്താക്കൾ എന്ന ഇതിൽ വിനയാനന്ദയുടെ അക്ഷരജ്വാലയുടെ ഞാൻ ചോദിച്ചു പറഞ്ഞത് ഒരു മത്സരത്തിലെ പങ്കെടുത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു നാടകമാണ് വേറിട്ട കാഴ്ചകളുള്ള നാടകം. നേതാജി കടന്നപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ 5 ദിവസങ്ങളിലായാണ് നാടകങ്ങൾ അരങ്ങേറുന്നത്. ആദ്യ ദിനം തൃശൂർ അക്ഷരകലയുടെ വേറിട്ട കാഴ്ചകൾ കാണികൾക്കും തികച്ചും വേറിട്ട അനുഭവമായി. സംഘാടക സമിതി ചെയർമാൻ ഗംഗാധരൻ മേലടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം നേടിയ KK സുരേഷിനെ അനുമോദിച്ചു. ഇ എൻ പത്മനാഭൻ, KV ബാലകൃഷ്ണൻ, CT വിജയൻ, EC സുധീഷ് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. കേരളത്തിലെ പ്രസിദ്ധമായ നാടക സംഘങ്ങളുടെ ഇമ്മിണി വല്യ 1, ഇവൻ നായിക, കപടലോകത്തെ ശരികൾ, കിസാൻ രാമന്റെ വിരലുകൾ എന്നീ നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അരങ്ങേറുന്നത്. 30 നാടകോത്സവത്തിന് തിരശ്ശീല വീഴും. നവമീഡിയ പയ്യന്നൂർ.
ചപ്പാർപടവ് ഹയർ സെക്കൻഡറി സ്കൂൾ ജാഗ്രതാ സമിതി രൂപീകരണം നടന്നു. വാർഡ് മെമ്പർ പി നസീർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം, വാഹനോപയോഗം എന്നിവ തടയുന്നതിനായാണ് ജാഗ്രതാ സമിതി രൂപീകരണം നടന്നത്. തളിപ്പറമ്പ പോലീസിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തളിപ്പറമ്പ SI KK പ്രശോഭ് മുഖ്യ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് എം മൈമൂനത്ത്, പ്രിൻസിപ്പാൾ MP അഹമ്മദ്, പ്രധാന അധ്യാപക കെ ജോൾസ്ന, PTA പ്രസിഡന്റ് CP മമ്മു എന്നിവർ സംസാരിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ പി നിജിഷ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2875 രൂപ, പവന് 23,000 രൂപ, വെള്ളി 10 ഗ്രാം 420 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത കീഴാറ്റൂർ വഴി തന്നെയെന്ന് കേന്ദ്രം, അന്തിമ വിജ്ഞാപനം പുറത്തുവന്നു. BJP വഞ്ചിച്ചെന്ന് വയൽക്കിളികൾ, സമരം ശക്തമാക്കുമെന്ന് സുരേഷ് കീഴാറ്റൂർ. കീഴാറ്റൂർ ജനതയെ വഞ്ചിച്ച BJP മാപ്പ് പറയണമെന്നും വയൽക്കിളികൾ അത് സമ്മതിക്കണമെന്നും PJ രാജൻ. വർഗീയ മുക്ത ഭാരതത്തിനായി മുസ്ലിം യൂത്ത് ലീഗ് യുവജനയാത്രയ്ക്ക് പയ്യന്നൂരിൽ മികച്ച സ്വീകരണം. മതങ്ങളുടെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണെന്ന മുനവർ അലി തങ്ങൾ. പെരുമാളെ സന്ദർശിച്ച് നേതാക്കളുടെ യാത്ര. ചപ്പാരപ്പടവ് ആയുർവേദ ആശുപത്രിക്കായി നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യം. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. മുൻ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.navmediakerala.com സന്ദർശിക്കുക. നവമീഡിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.